February 4 തനാജിയുടെ വീരാഹുതി ദിനമാണ്. ഒരു സമയത്ത് ഭാരതത്തിന്റെ പകുതിയോളം മുഗൾ സാമ്രാജ്യത്തിന്റെ കൈപ്പിടിയിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് ഹൈന്ദവ സ്വരാജ് സ്ഥാപിച്ച ഛത്രപതി ശിവജി മഹാരാജാവിന്റെ സൈന്യാധിപന്മാരിൽ ഒരാളായിരുന്നു തനാജി. ഇന്നും മറാത്ത നാടൻ പാട്ടുകളിലെ വീരനായകനാണ് കൊണ്ടാന കോട്ട കീഴടക്കിയ തനാജി. മുഗളന്മാരായ അധിനിവേശ ശക്തികളിൽ നിന്ന് നമ്മുടെ നാടിനെ രക്ഷിക്കാനുള്ള അനവധി യുദ്ധങ്ങളിൽ ശിവാജി മഹാരാജാവിനൊപ്പം ധീരമായി പോരാടിയ യുദ്ധതന്ത്രജ്ഞരിൽ ഒരാളാണ് തനാജി. ഗറില്ല യുദ്ധമുറകളിൽ വിദഗ്ധരായ അനേകം യുദ്ധനിപുണന്മാരുള്ള മറാത്ത സൈന്യത്തിൽ പ്രധാനിയായിരുന്നു തനാജി. 1661 ഉബർഖിണ്ഡിലെ യുദ്ധത്തിൽ സഹ്യാദ്രി മലനിരകളിൽ വച്ച് കർത്തലബ് ഖാന്റെ സൈന്യത്തെ ശിവാജി പരാജയപ്പെടുത്തിയത് മലയിടുക്കിലൂടെ തന്ത്രപരമായി കർത്തലബ് ഖാന്റെ സൈന്യത്തെ കടത്തിവിടുകയും മലമുകളിൽ നിന്നും കനത്ത ആക്രമണം നടത്തിയുമാണ്. കൊണ്ടാന കോട്ട സിംഹഗഡ് കോട്ടയായ കഥ. 1665 തന്ത്രപരമായ കൊണ്ടാന കോട്ട മുഗളന്മാർക്ക് വിട്ടുകൊടുത്ത് പിൻവാങ്ങിയ ശിവാജിക്ക് കൊണ്ടാന തിരിച്ചു പിടിക്കാതെ മുഗൾ സൈന്യത്തിനെതിരെ ഒരു വലിയ മുന്നേറ്റം സാധ്യമാവില്ല എന്നറിയാമായിരുന്നു. നേരിട്ടുള്ള ഒരു സൈനിക നീക്കത്തിലൂടെ കൊണ്ടാന പിടിക്കുക എന്നാൽ മറാത്ത പക്ഷത്ത് കനത്ത ആൾനാശം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ 1670 ഗറില്ല യുദ്ധത്തിൽ കൂടി കോട്ട പിടിക്കാനായി അദ്ദേഹം തീരുമാനിച്ചു. തന്റെ സമർത്ഥനായ സൈന്യാധിപൻ തനാജി അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹത്തിന് ഒരുങ്ങുകയാണ് എന്നറിഞ്ഞ ശിവാജി ഈ വിവരം അദ്ദേഹത്തെ അറിയിച്ചതുമില്ല. എന്നാൽ ഈ സൈനിക നീക്കത്തെക്കുറിച്ച് വിവരം ലഭിച്ച തനാജി ഉടനെ രാജധാനിയിൽ എത്തി സൈന്യത്തെ നയിക്കാനും കൊണ്ടാന കോട്ട പിടിക്കാനും തന്നെ അനുവദിക്കണം എന്നപേക്ഷിച്ചു. മകന്റെ വിവാഹത്തിന് പങ്കെടുക്കാതെ യുദ്ധത്തിന് തനാജിയെ അയക്കാൻ ശിവാജി തയ്യാറായില്ല. എന്നാൽ തന്റെ മകന്റെ വിവാഹം സ്വരാജിന്റെ സുരക്ഷയേക്കാൾ പ്രധാനമല്ല എന്നറിയിച്ച് തനാജി മകന്റെ വിവാഹം താൻ മടങ്ങി വരുന്നതുവരെ മാറ്റിവെച്ചു. 5000 ആയുധധാരികളായ മുഗൾ സൈനികർ സദാ കാവൽ നിൽക്കുന്ന കൊണ്ടാന കോട്ടയുടെ കാവലും അധിപതിയുമായി മുഗൾ സൈന്യം വീരയോദ്ധാവായിരുന്ന ഉദയബൻ റാത്തോഡിനെയാണ് നിയമിച്ചിരുന്നത്. ഈ കോട്ടയ്ക്ക് കാവൽ ഏതുമില്ലാതിരുന്നത് അതിന്റെ പിൻഭാഗത്ത് മാത്രമായിരുന്നു. നേരെ കുത്തനെയുള്ള ചെങ്കുത്തായ ഉയരത്തിലുള്ള പാറയുടെ ഒരു കൂറ്റൻ മതിലായിരുന്നു ആ വശം. അതിലൂടെ ശത്രുക്കൾ പോയിട്ട് ഒരു ജീവി പോലും കയറി വരില്ല എന്നവർ വിശ്വസിച്ചു. കേവലം 300 സൈനികരുമായാണ് തനാജി കൊണ്ടാന കോട്ട കീഴടക്കാൻ പോയത്. തനാജിയുടെ നേതൃത്വത്തിലുള്ള ഒരു ചെറു സംഘം കയർ ഗോവണിയും ഉടുമ്പുകളുടെയും സഹായത്തോടെ കൊണ്ടാന കോട്ടയുടെ പിൻഭാഗത്തെ ചെങ്കുത്തായ പാറക്കെട്ട് വഴി കയറി കോട്ടയ്ക്ക് മുകളിലെത്തി. അസംഭവ്യം എന്ന് കരുതിയിരുന്ന ഇക്കാര്യം മുഗൾ സൈന്യം അറിഞ്ഞുവന്നപ്പോഴേക്കും തനാജിയും സംഘവും കോട്ടയുടെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞിരുന്നു. പിന്നീട് നടന്ന കനത്ത യുദ്ധത്തിൽ തനാജിയുടെ അസാമാന്യ പരാക്രമം മുഗൾ സൈന്യം അനുഭവിച്ചറിഞ്ഞു. അവസാനം മുഗൾ സൈന്യത്തെ പരാജയപ്പെടുത്തി തനാജി നയിച്ച 300 മറാത്ത സേന 5000 മുഗൾ സൈന്യത്തെ പരാജയപ്പെടുത്തി കൊണ്ടാന കോട്ട പിടിച്ചടക്കി. കൊണ്ടാന കോട്ടയുടെ മുകളിൽ ഭഗവത് ധ്വജം പാറുന്നത് അങ്ങ് ദൂരെ നിന്ന് കണ്ട മറാത്ത സൈന്യം ഈ വിവരം ശിവാജിയെ അറിയിച്ചു. ശിവാജി ഉടനെ കൊണ്ടാനയിലേക്ക് പുറപ്പെട്ടു. പക്ഷേ യുദ്ധത്തിൽ ഗുരുതരമായി പരുക്കേട്ട തനാജി ശിവാജി എത്തും മുന്നേ വീരചരമം അടഞ്ഞിരുന്നു. ഇതറിഞ്ഞ് ശിവാജി പറഞ്ഞ വാചകം ഇതായിരുന്നു: നമ്മൾ കൊണ്ടാന കോട്ട പിടിച്ചു, പക്ഷേ സിംഹത്തെ നഷ്ടപ്പെട്ടു. തനാജിയുടെ പാവന സ്മരണയിൽ ശിവാജി കൊണ്ടാന കോട്ടയുടെ പേര് സിംഹഗഡ് എന്ന് പുനർനാമകരണം ചെയ്തു. തനാജിയെപ്പോലുള്ള വീരന്മാർ ഈ മണ്ണിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ചരിത്രം നമ്മൾ ഇനിയുള്ള തലമുറകൾക്കും പകർന്നു നൽകണം. തനാജിയെപ്പോലെ ഈ മണ്ണിനു വേണ്ടി സ്വരാജിനു വേണ്ടി വീരാഹുതി ചെയ്തവരുടെ സ്മരണ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടി 75 വർഷം തികയുന്ന അമൃതവർഷത്തിൽ നാം ഏവരുടെയും മനസ്സിൽ നിറയട്ടെ.